എത്ര സങ്കടകരമായ അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ സംസാരിക്കുകയാണ് അവർ. നിങ്ങളുടെ വീട് മുണ്ടക്കൈ തന്നെയായിരുന്നു? ആ, ഞാൻ എന്റെ വീട് മുണ്ടക്കൈ തന്നെ. മുണ്ടക്കൈ ഉള്ള പൊട്ടിന്റെ മൂന്നാല് വീട് തായായിട്ട്. നേരത്തെ തന്നെ അവിടുന്ന് മാറിയായിരുന്നോ? ഞാന് നേരത്തെ പറഞ്ഞാല് അതിന്റെ തലേന്ന് നല്ല മഴയായിരുന്നു. മഴയപ്പോ എന്റെ മൂക്ക് രണ്ട് ഇരട്ട കുട്ടികളാണ്. അപ്പൊ മക്കളെ കാലിച്ചിട്ട് ഞാൻ തായായിട്ട് മാറി, നീരിക്കാപ്പ് പറഞ്ഞ സ്ഥലത്തേക്ക് മാറി. മാറി പറഞ്ഞ് പൊലിച്ച 2 മണിക്ക് ഞങ്ങൾക്കൊരു കോള് വന്ന്, ഇങ്ങനെ മുണ്ടക്കൈ പൊട്ടുണ്ട് കേട്ട്, എന്തോ അപകടം സംഭവിക്കുന്നുണ്ട് കേട്ട്. ഞങ്ങൾ എല്ലാവരും, അപ്പൊ എന്റെ മോന് അപ്പൊ തന്നെ ചുരുവിലെ പോയി. ഒരു 3:30 മണിയാകുമ്പോ ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റാത്ത കണ്ടീഷനാണ്. അവിടെ മൊത്തം പാലൊക്കെ പോയി കിടക്കുകയാണ് പറഞ്ഞ്. അതിനെ പൊലിച്ച 4:30 5 മണിയാകുമ്പോ ഞങ്ങൾ വീണ്ടും അവിടെ പോയി. അപ്പോൾ രക്ഷാപ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ അവൻ മുണ്ടക്കൈയിലേക്ക് പോയി. നമ്മളെ ജേഷനും ഭാര്യയും മോളും മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. ആരൊക്കെയാണ്? എന്റെ ജേഷനും ഭാര്യയും മോളും ഇപ്പം മരിപ്പൂടെ കടത്തിയിട്ടുണ്ട്. അത് മറവിന് ചെയ്യാൻ്റെ രീതിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിക്കാണ്. മുണ്ടക്കൈ മേഖലയിലായിരുന്നു അതോ ചൂരൽ മരയിലായിരുന്നു? പാടി എസ്റ്റേറ്റ് പാടിയിലായിരുന്നു താമസിച്ചിരുന്നത്. അവരങ്ങനെ മരണപ്പെട്ടു പോയി. തീർച്ചയായും അവരുടെ ബോഡി ഏതായാലും തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലേ? ആ, ബോഡി ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രണ്ട് ബോഡി ആയിട്ട് തിരിച്ചറിയാണ്ടുള്ള 3-4 ബോഡി ഇങ്ങനെ ഭരണമായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ബാക്കി എല്ലാ ബോഡികളും തിരിച്ചറിയാൻ ഭാഗത്തുനിന്ന് തന്നെ ബോഡി കിട്ടിയോ അതോ ദൂരെ നിന്നാണോ കിട്ടിയേ ബോഡി? കിട്ടിയ ഇനി ഒരുപാട് ബോഡികൾ കിട്ടാണ്ട്. ഇപ്പൊ കിട്ടിയ ജേഷന്റെ ബോഡികളൊക്കെ അടുത്തടുത്തുന്ന ഭാര്യയുടെയും ജേഷന്റെയും മോളുടെയും ഒരു റൂം അകലെ മാറ്റമുള്ളൂ. അവിടുന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. വേറെ കുറെ ബോഡികൾ ഞാവണി കുടുങ്ങി കിടക്കുന്നുണ്ട്. പക്ഷെ അതിലേക്ക് പോകാനില്ല. രക്ഷാപ്രവർത്തനം പെട്ടെന്ന് നിർത്തിവെച്ചല്ലോ ഇന്നലെ മഴ കാരണം. അതുകൊണ്ട് ഇന്ന് ചിലപ്പം മിക്കവാറും കൂടുതൽ പേര് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ മുണ്ടക്കൈയിൽ എത്ര പേര് ഇതിൽ അകപ്പെട്ടു പോയിട്ടുണ്ടാകും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മളെ കാഴ്ചപ്പാട് 10-250 പേര് ഉണ്ടാവും. നമ്മ കാഴ്ചപ്പാട് അങ്ങനെയാണ്. എന്താ ആള് മാറിയിരിക്കുന്നുണ്ടോ, എന്താ സ്ഥിതിഗതികൾ നമുക്കറിയില്ല. നമ്മളെ കാഴ്ചപ്പാട് ഈ മുണ്ടക്കായി ചൂരമ്മ വാഴുന്ന 10-250 ആള് മെച്ചതായിരിക്കാൻ തോന്നുന്നത്. വിഷയം അതാണ് അവിടുത്തെ ഒരു അവസ്ഥ. നിങ്ങൾ മുണ്ടക്കൈ മേഖലയിലാണോ? വീടെവിടെയാണോ? പുളക്കാട് പറയും, മുണ്ടക്കൈക്കടുത്ത് ചൂരൽമല അടുത്ത താമസിക്കുന്നു. നിങ്ങളുടെ വീടിന്റെ അങ്ങോട്ടൊക്കെ ഇന്നലത്തെ കടിഞ്ഞു പോയിക്കാണ്. സമയത്ത് വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്? വീട്ടിലായിരുന്നു. അവിടെ ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടത്. വെള്ളം ഇരച്ചെത്തുന്നതിന് മുമ്പ് തന്നെ രക്ഷപ്പെടാൻ പറ്റിയോ അതോ ആദ്യം ഉൾപ്പെട്ടിൽ തന്നെ? നേരം പുറകിലേക്ക് കയറി വലിയൊരു കുന്നാക്കുന്നിന്റെ മുകളിൽ കയറി, അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടത്. അതായത് 1 മണിക്ക് ശേഷം ഉണ്ടായ ആദ്യ ഉരുൾപൊട്ടലിന് പിന്നാലെ തന്നെ പെട്ടെന്ന് അവിടുന്ന് മാറുകയായിരുന്നു. രണ്ടാമത്തെ ഉരുൾപൊട്ടലിന് മുമ്പ് തന്നെ അല്ലെ? അവിടുന്ന് മാറി കുറെ മേലെ പോയി നിന്ന് അത് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് നേരം വെളുത്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. ആനയുണ്ടായിരുന്നു അവിടെ, അത് കാരണം പോരാൻ പറ്റായിട്ട് അവിടെ തന്നെ നിന്ന് പിന്നെ നേരം വെളുത്താണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. കഥ ഇവിടെ ഇവരെ കൂടെ വന്നതന്നെയാണ്. ആരെയാ മിസ്സിംഗ് ഉണ്ടോ? അതന്നെ, ഏട്ടനും ഭാര്യയും മോളും. അതാ മരണപ്പെട്ട് കിട്ടി, അവരെ കിട്ടി. അപ്പൊ അല്ലേ, പിന്നെ എന്റെ നാത്തൂന്റെ മോളെ 2 കുട്ടികള് പോയി, അവരെ കിട്ടിട്ടോ. അങ്ങനെ കുറെ ആൾക്കാര് ഇതൊക്കെ തന്നെ ഞങ്ങക്ക് വേണ്ടോ. അവളെ വീട് പോയി, അതിന്റെ ആങ്ങളേണ്, ആങ്ങളുടെ ഭാര്യയാണ്. കൂടുതലും കുടുംബങ്ങളായി തന്നെ അടുത്തടുത്ത് കുടുംബ വീടുകളുള്ള സ്ഥലമാണെന്നാണ് എനിക്ക് സംസാരിച്ചപ്പോ മനസ്സിലാകുന്നത്. അങ്ങനെയുള്ള മേഖല കൂടിയാണല്ലേ അടുത്തടുത്ത വീടുകളാണ് ഒക്കെ എല്ലാതും പോയി. പിന്നെ ഇത് അവളെ ആങ്ങളേണ്, അവന്റെ വീട് പോയി. അങ്ങനെ എല്ലാരും വേണ്ടപ്പെട്ടവരാണ് ഒക്കെ പോയി. കുറെ രക്ഷപ്പെട്ട് തന്നെ, വേറൊന്നുമില്ല. തീർച്ചയായും അത്തരത്തിലാണ് കാര്യങ്ങളുള്ളത്. നിരവധി ആളുകൾ നഷ്ടപ്പെട്ടു, തിരിച്ചറിയാൻ ഉണ്ട്, ആളുകളെ കണ്ടെത്താനുണ്ട്. ഈ തരത്തിലൊക്കെയുള്ള അവസ്ഥകളിലൂടെയാണ് ഇവിടെ ആളുകൾ കടന്നു പോകുന്നത്. ഇപ്പോൾ മേപ്പാടി ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് മൃതദേഹങ്ങൾ പലതും സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് ഏറ്റുവാങ്ങാനും തിരിച്ചറിയാനും വേണ്ടി, തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ കൂട്ടത്തിലുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി കൂടിയാണ് ബന്ധുക്കൾ ഇങ്ങോട്ട് വന്ന് ഈ പുലർച്ചെ സമയം മുതൽ തന്നെ ഇവർ ഇവിടെ എത്തിയിരിക്കുന്നത്. രാവിലെ 7 മണിയോട് കൂടി തന്നെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും എന്നാണ് നമുക്കിവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. യെസ്, മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ കുറേ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് മുഹമ്മദ് ഷംസീർ
ആളുകളോട് സംസാരിച്ചിരിക്കുന്നത്. അവർ രാവിലെ തന്നെ അവിടെ എത്തിയിരിക്കുകയാണ്. ഉറ്റവരുടെ മൃതദേഹം ഏറ്റുവാങ്ങാനായി എത്തിയവരുണ്ട്. പലർക്കും ഒരു മരവിപ്പ നിസ്സഹായത മാത്രമാണ് വാക്കുകളിൽ. ഈ അവർ കണ്ടുകൊണ്ടിരിക്കുക, അവരെ രക്ഷപ്പെടുത്താൻ കഴിയാതെ ആളുകൾ താഴ്ന്നു പോകുന്ന അവസ്ഥ, സഹായഹസ്തത്തിനായി നിലവിളിച്ചിട്ടും രക്ഷപ്പെടുത്താൻ കഴിയാത്തതിൻ്റെ വേദനകൾ പങ്കുവയ്ക്കുകയാണ്. ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട ആളുകൾ അവിടെ മോർച്ചറിക്ക് മുന്നിൽ കാത്തിരിക്കുകയാണ്. കുറേ ആളുകളെ ഇനിയും തിരിച്ചറിയാനുണ്ട്. തിരിച്ചറിഞ്ഞ ആളുകളുടെ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ വിട്ടുകൊടുക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്.